മേയറുടെ കത്ത് വിവാദത്തിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങൾ പൂർത്തിയാകട്ടെ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പുറമെ പാർട്ടി ജില്ലാ നേതൃത്വവും അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തൽക്കാലം മറ്റ് ഇടപെടലുകൾ ഒന്നും വേണ്ട എന്ന തീരുമാനത്തിൽ സംസ്ഥാന നേതൃത്വം എത്തിയത്. അന്വേഷണം പൂർത്തിയാവുന്നതുവരെ വിഷയത്തിൽ ഇടപെടേണ്ടെന്നാണ് പാർട്ടി നിലപാട്. മേയർക്കെതിരായ പരാതിയിൽ ഹൈക്കോടതി നോട്ടീസ് അയച്ചത് സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രമാണ്. കത്ത് താൻ തയ്യാറാക്കിയതല്ലെന്ന മേയറുടെ വിവാദത്തെ മുഖവിലക്കെടുക്കും. ഈ സാഹചര്യത്തിൽ മേയർ രാജിവെക്കേണ്ടതില്ലെന്ന മുൻ നിലപാടിൽ മാറ്റം വരുത്തേണ്ടതില്ല. അതേസമയം മേയറുടെ വിവാദമായ കത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി ഹൈക്കോടതിയിലെത്തി. ബി ജെ പിയും കോൺഗ്രസും പ്രതിഷേധം കുറയ്ക്കില്ലെന്ന വാശിയിലാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കത്ത് വിവാദത്തിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം തുടങ്ങിയത്. അഴിമതിയുണ്ടോ എന്ന പ്രാഥമിക അന്വേഷണം നടത്താനാണ് വിജിലൻസ് ഡയറക്ടറുടെ ഉത്തരവ്. മേയറുടെ കത്ത് പുറത്തു വന്നതിന് പിന്നാലെ താൽക്കാലിക നിയമനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ മുൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ ജി എസ് ശ്രീകുമാർ വിജിലൻസിൽ പരാതി നൽകിയിരുന്നു. മേയറുടെ വിവാദ കത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുൻ കൗൺസിലർ ജി എസ് ശ്രീകുമാറും നൽകിയ ഹർജിയിൽ ജുഡീഷ്യൽ അന്വേഷണമോ സി ബി ഐ അന്വേഷണമോ വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിപക്ഷ സമരം ശക്തമാക്കുമ്പോഴും രാജിയില്ലെന്ന് മേയർ ആവർത്തിച്ച് വ്യക്തമാക്കി. കൗൺസിലർമാരുടെ പിന്തുണ തനിക്കുണ്ടെന്നും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നും ആര്യ രാജേന്ദ്രൻ വിശദീകരിച്ചു. ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തിട്ടുണ്ട്, അന്വേഷണം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് തനിക്ക് ലഭിച്ചിട്ടില്ല. FIR ഇടുന്നതടക്കമുള്ള നടപടികൾ പോലീസ് തീരുമാനിക്കേണ്ട വിഷയമാണ്. മൊബൈൽ പരിശോധനയോട് അടക്കം സഹകരിക്കും. സമരങ്ങളിലൂടെയാണ് ഞാനടക്കമുള്ളവർ വളർന്നു വന്നത്. പ്രതിപക്ഷത്തിൻ്റെ സമരത്തെയും പ്രതിഷേധത്തെയും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷേ കട്ട പണവുമായി കോഴിക്കോട്ടേക്ക് പൊയ്ക്കുള്ളൂ എന്ന മംഗള കോൺഗ്രസ് നേതാവ് ജെ ബി മേത്തർ എം പിയുടെ പരാമർശവും പ്ലക്കാർഡും വിമർശനാത്മകമാണ്. ഇക്കാര്യത്തിൽ മാനനഷ്ട കേസടക്കമുള്ള നിയമ നടപടികൾ ആലോചിച്ച് മുന്നോട്ട് പോകും. സമരമാകാം, പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ ഭയപ്പെടുത്തുന്ന രീതിയിലോ ആകരുത്. പോലീസിനെ ആക്രമിക്കുന്ന നിലവരെയുണ്ടായി, അത് പാടില്ലെന്നും മേയർ പറഞ്ഞു.